കേരളത്തിലിപ്പോൾ ആർഎസ്എസ് ബിജെപി ഹിന്ദു സംഘടനാ പ്രവർത്തകർക്കെതിരെ തുടരെ തുടരെ ആക്രമണങ്ങൾ അരങ്ങേറുകയാണ്. എന്നാൽ അക്രമികൾക്കെതിരെ നടപടിയെടുക്കാൻ സർക്കാർ മുതിരുന്നില്ലെന്നാണ് പൊതുവെ സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനം. ഈ വിഷയത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേരളത്തിലെ ഹിന്ദു സംഘടനാ നേതാവ് പ്രദീഷ് വിശ്വനാഥ്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: കേരളത്തിലെ കലുഷിതമായ രാഷ്ട്രീയ മത സാമുദായിക സാഹചര്യങ്ങൾ മൂലം ഹിന്ദുക്കളുടെ ജീവനോപാധികളും മനുഷ്യാവകാശങ്ങളും ഹനിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഹിന്ദുവിന്റെ സ്വാഭിമാനത്തിനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ നാം ഓരോ ഹിന്ദുക്കൾക്കും ഉത്തരവാദിത്വമുണ്ട്. രാഷ്ട്രീയ മത കൊലപാതകങ്ങളിൽ മരണപ്പെട്ട ഹൈന്ദവരുടെ കുടുംബാംഗങ്ങൾക്കും വിവിധ കേസുകളിൽപ്പെട്ട് ജയിലുകളിൽ കഴിയുന്ന ഹിന്ദുക്കളുടെ കുടുംബങ്ങൾക്കും സ്വധർമ്മത്തിലേക്ക് തിരികെ എത്തുന്നവരുടെ പുനരധിവാസത്തിനും സഹായകമേകേണ്ടത് ഹിന്ദു സമാജം കൂടിയല്ലേ? ഈ സാഹചര്യത്തിൽ ദുരിതമനുഭവിക്കുന്ന ഹിന്ദുക്കൾക്ക് സഹായം ലഭ്യമാക്കാൻ വേണ്ടി ഒരു സഹായനിധി രൂപീകരണത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായോ ഹിന്ദു സേവാ കേന്ദ്രം ഹെൽപ്ലൈൻ നമ്പറിൽ വാട്സപ്പായോ അറിയിക്കാം. ക്രൗഡ് ഫണ്ടിംഗ് അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ സ്വരൂപിക്കുന്ന പണം യഥാവിധി അർഹർക്ക് കൈമാറുകയാകും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. സംസ്ഥാനത്ത് ഇടതുവലത് സർക്കാരുകൾ ഇതുവരെ നടത്തിവരുന്ന ന്യൂനപക്ഷ പ്രീണനമാണെന്നും ഹിന്ദു വിഭാഗത്തെ മാറ്റി നിർത്തുന്ന സ്ഥിതിവിശേഷമാണെന്നും പ്രതിഷേധമുയരുന്ന പശ്ചാത്തലത്തിൽ പ്രദീഷ് വിശ്വനാഥിന്റെ ഈ കുറിപ്പിന് പ്രസക്തിയുണ്ട്. ശബരിമല വിഷയത്തിലടക്കം സ്ത്രീ പ്രവേശനത്തെ പിന്തുണച്ചുകൊണ്ട് വിശ്വാസികൾക്കെതിരെ ഇടത് സർക്കാർ സ്വീകരിച്ച നിലപാട് ജനരോക്ഷത്തിനിടയാക്കിയിരുന്നു. മാത്രമല്ല, ഹിന്ദു ക്ഷേത്രങ്ങൾ കയ്യേറിക്കൊണ്ടുള്ള ദേവസ്വം ബോർഡിന്റെ അഴിമതികളും ഹിന്ദു വിഭാഗത്തെ അവഗണിക്കുകയാണെന്നും പ്രതിഷേധമുയരുന്ന സാഹചര്യത്തിൽ പ്രദീഷ് വിശ്വനാഥ് പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഏറുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.